ചെറിയുള്ളി ഇഞ്ചി നമുക്ക് കഴുകിയെടുക്കാട്ടോ. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കണെന്ന് അറിയോ? ഇന്ന് ഇന്ത്യയൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. എന്താ പറയാ, നമ്മുടെ ഈ കർക്കിടക മാസം നല്ല കോരിച്ചിരിയണ മഴയത്തൊക്കെ അല്ലേ, സ്കൂൾ വിട്ട് വരുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോ നല്ല സന്തോഷല്ലേ. അപ്പോ ആ സമയത്ത് നമ്മൾ പൊടിയരിയും കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കി വെക്കും കേട്ടോ. ഞങ്ങളുടെ അച്ചമ്മ അതേപോലെ അമ്മയൊക്കെ ആ പൊടിയരി ഉപ്മാവിൽ ഈ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലേ എന്തോ ഒരു മണോ ഒരു ടേസ്റ്റ് ആണെന്നറിയോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടിയരിയും കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏട്ടന്മാർക്കൊക്കെ അല്ലേ ഉണ്ടാക്കുക. ഇപ്പൊ ഇന്ന് എനിക്കും വേണ്ടേ. അപ്പൊ ഇന്ന് പൊടിയരിയും കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇവിടെ ഇടയ്ക്ക് എന്താ അനിയേട്ടന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്നും പൊടിയരി കൊണ്ടു കേട്ടോ. അവരോടൊക്കെ കൊയ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളതും കൊണ്ട് തന്നുവിടും. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് പൊടിയരിയും കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുകയാണ്. ഇതിന്റെ കൂടെ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഇല്ലേ, വേറെ ഒന്നും വേണ്ട. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ചാത്തപ്പാ, ഏ എന്താണ്, എന്താ കും പറയണ്, ഏ എന്താണ്, അരി ഇട്ട് തന്നില്ലേ, പിന്നെന്താണ്, പോ അങ്ങട്. ഈ ഉപ്മാവിനില്ലേ വലിയുള്ളി പറ്റില്ല കേട്ടോ, ചെറിയുള്ളി തന്നെ പറ്റുള്ളൂ. ചെറിയുള്ളിയും കൂടി കൂട്ടിയാലാണ് ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അരി ഇട്ട് കൊടുക്കേണ്ട സമയായില്ലേ, അതാണ്. എന്ത് സുഗന്യ പറഞ്ഞേ, പറയടി. ഫൗണ്ടേഷൻ മേടിച്ചു. ആര്? നിന്റെ അനിയത്തിയോ? പൊന്നും കൂടത്തിന് എന്തിനാടി സുഗന്യ പൊട്ട്, നീ സുന്ദരിയല്ലേ. സുഗന്യ അതല്ല പറയുന്നത്, സുഗന്യക്ക് എന്താണ് പാൽക്കപ്പ കൊടുക്കാഞ്ഞെന്ന്. സുഗന്യക്ക് അത് നിങ്ങളെ തെറ്റായ ധാരണയാണ് കേട്ടോ. കാരണം ഇവിടെ ഞങ്ങൾ കുറച്ച് പകുതി ഞങ്ങള് അവള് അവിടെ നിന്നില്ലേ ദോശ ഇറച്ചി ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ട് അവള് ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പൊ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാന് എന്താ അവൾക്ക് കൊടുക്കാതിരുന്നത്. എല്ലാവർക്കും കൊടുത്തിട്ട് തന്നെ കഴിക്കുള്ളൂ അല്ലേ സുഗന്യ. ഞങ്ങൾ എന്ത് സ്പെഷ്യൽ ആണ് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ എല്ലാവരും അത് കഴിക്കും കേട്ടോ. അത് കുറച്ചേ ഉള്ളൂ വെച്ചാലും എല്ലാവരും കഴിക്കാറുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് ഭാഗമല്ലല്ലോ, അതിലും കൂടുതലില്ലേ. ചിലപ്പോ കല്ലുണ്ടാവും അരിച്ചിട്ടില്ലെങ്കിൽ. മുമ്പുള്ളവർക്കൊക്കെ ഇഷ്ടായിരിക്കും, ഇപ്പൊ ഉള്ള മക്കൾക്ക് ഇപ്പൊ അതെന്താ ചോറും കൊണ്ട് എന്തോ ഉണ്ടാക്കണത്. അവർക്കിപ്പോ ഇത് റവി സേമിയൊക്കെ എനിക്കറിയില്ല. എവിടെ നോക്ക്, നീയല്ലേ ഊരിയിടുന്ന, എവിടെ നോക്ക് കൂട്ടെ. അവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. നിമ്മുടെ അവിടെ ആ അവരിപ്പ ഈ അരി കൊണ്ട് അങ്ങനെ ഉപ്മാവ് തിന്നിട്ടുള്ള ഈ റവയൊക്കെ അല്ലേ. എനിക്ക് എന്ത് ഇഷ്ടാന്ന് അറിയാമോ, അത് അമ്മ തന്നെ അല്ലേ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കിത്തരണം. ഇപ്പൊ അത് നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നെല്ല് കുത്തണില്ലല്ലോ, അപ്പൊ ഈ അരി വാങ്ങല്ലേ. അപ്പൊ എവിടെ ചെറിയ അരി ഉണ്ടാവണം. വെളിച്ചെണ്ണ എന്നിട്ട് ഒഴിച്ചു കൊടുക്കണ്ട്. ഇവിടെ വഴി എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി, ഇഞ്ചി, ഉണക്കമുളക്, കറിവേപ്പിൻ്റെ ഇല കേട്ടോ ഇത്രയും എടുത്തിട്ടുണ്ട്. സുഗന്യേ ആ തേങ്ങ ഒന്ന് ചെരവോ. ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൾക്കാർ വിചാരിക്കും നീ എന്നെ തല്ലാൻ വരുന്ന പോലെ ഇട എന്താണെന്ന് ചോദിക്കുമോ. ഉള്ളി കൂടെ തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കണ്ട് കേട്ടോ.
പച്ചമുളക് ഇടണ്ടല്ലമ്മ, കുട്ടികൾക്ക് എരിവായിട്ട് കഴിക്കില്ലല്ലേ. ഉണക്കമുളക് ഇട്ടാൽ മതി. ഉണക്കമുളക് ഇട്ടാ മതി. ഉണക്കമുളക് എന്റെ അമ്മയൊക്കല്ലേ ഇന്റെ കല്യാണം കഴിഞ്ഞിട്ടും 2 വർഷമൊക്കെ കൊയ്ത്തിന് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ ഇഷ്ടംപോലെ പാടങ്ങളുണ്ട്. കൊയ്ത്തിന് പോകുമ്പോ ആദ്യം എത്രമേ 10 നാരായെന്നില്ലേ. ആദ്യം എത്ര 10 നാരായെന്ന്? എന്റെ അമ്മ പോകുമ്പോ 10 നാരായെന്നല്ലാണ്. അതിന്റെ ശേഷം ഒരു പണിക്ക് പോയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ഒരു പറയിട്ട് പോയിട്ടുണ്ട്. ഒരു അങ്ങനെയാണ് നാരായം കണക്കിന് അത്ര നെല്ല് കിട്ടിയത്. ഞങ്ങളുടെ വീടിന്റെ ഒരു റൂമിന്റെ 3/4 ഭാഗമൊക്കെ അല്ലേ കൊയ്ത്തിന് തുടങ്ങി. കൊയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ അമ്മ കൊയ്ത്ത് കഴിയോളം കൊയ്യാൻ പോകും കേട്ടോ. അപ്പൊ ഇഷ്ടംപോലെ നെല്ലും അരിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. മഴക്കാലത്തൊക്കെ എന്തായാലും ആവശ്യമായിട്ട് നമുക്ക് അരിക്കൊന്നും ക്ഷാമം വരില്ല. ഞാൻ ഒരു പറ നെല്ല ആവണ സമയത്ത് അതുവരെ പോയി. അത് നെല്ല് കൂടിയതിന്റെ ശേഷം പോയിട്ടില്ല. അമ്മ എന്താ ആദ്യമൊക്കെ നാരായം കണക്കായിരുന്നു അത്രേ. അവിടെ നാരായം നല്ല ഇടങ്ങാഴി. അച്ഛൻ പുറത്തുണ്ടെങ്കില് മടാളുണ്ടോ നോക്കിയേക്കാ. നമ്മളിതാ ഉണക്കമുളക് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട് കേട്ടോ. അതിന്റെ ഒപ്പം തന്നെ ഇവിടെ ഉണ്ടോ നോക്കിയേക്കാ, കറിവേപ്പിലി ഇട്ട് കൊടുക്കണ്ട്. അതായിരിക്കും മടാളെ കൊടുക്കുമേമയ്ക്ക്. കറിവേപ്പിന്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യ് പൊളിപ്പിക്കണ്ട കേട്ടോ, ശ്രദ്ധിച്ച്. ഉള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് അരിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട്. കുഞ്ഞാവയ്ക്ക് അപ്പുറത്തെ വീട്ടിക്ക് പോവാൻ വേണ്ടിട്ട്. എന്താ അച്ചു ക്ലാസ്സൊക്കെ ഇങ്ങനെ വലിച്ചെറിയണത്? നിങ്ങടെ കനാലിക്ക് ഇടാ ക്ലാസ്സുകൾ മൊത്തം എടുത്തിട്ട് നമുക്ക് പെറുക്കി കൊണ്ടുവരാലോ. ആ കേട്ടോ, ഒക്കെ കേട്ടോ. ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കൊറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ. എടുത്ത് തേങ്ങയിലെ തിന്നോട്ടേ. സുഗന്യെ, ഈ ആ തേങ്ങ മൊത്തം തിന്നു പോകണല്ലേ. താഴെ കാണേ ഇല്ലല്ലോ തേങ്ങ ചെരുവിയത്. അതാ നമ്മുടെ കുട്ടീനെ നോക്കണതേ. ഏ ഒന്ന് ചിച്ചി, ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പ് നോക്കി നോക്കണ്ട്. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മളിതാ അമ്മ കഴുകി വെച്ച പൊടിയരിയും കൂടി ഇട്ട് കൊടുക്കണ്ട്. മാറിക്കൊച്ചുമാ, അമ്പങ്ങള് എന്നൊക്കെയായിരുന്നു വെള്ളത്തിക്കല്ലേടി പൊണ്ണേ. കുട്ടികളുടെ മേത്ത് വെള്ളം തട്ടിയാലോ. അപ്പൊ ഉള്ളില്ലേ അവർക്ക് ചേച്ചി കൊടുക്കണ്ട് കേട്ടോ. സുഗന്യെ കഴിഞ്ഞു പറയുന്നുണ്ടല്ലേ, എന്നെ വിളിക്കണേന്ന്. എല്ലാരും പറയും ഞാൻ സുഗന്യനെ മിരട്ടാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല കേട്ടോ, സുഗന്യ എന്നെ മിരട്ടാണ് ചെയ്യണത്. നമ്മളെ അടുത്ത് ചോദിച്ചമ്മ എന്തേലും ചോദിച്ചു എന്താ പറഞ്ഞിട്ട് ഇന്നെ മിരട്ടും അവള്. എന്നിട്ട് ഞാനാണ് അവളെ മിരട്ടണത്, സത്യമായിട്ടും അല്ല. അതെ, നിങ്ങളെ ഞാൻ മിരട്ടി മിരട്ടി മിരട്ടിട്ട് പീഡിപ്പിക്കുകയാണ്. അതെടുത്തു തരാം അമ്മ കേട്ടോ. ദാ നമ്മുടെ ഉപ്മാവ് കണ്ടോ, കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. അതില് നമ്മള് ഇപ്പൊ തേങ്ങ ഇട്ട് കൊടുക്കണ്ട്. തേങ്ങായ് രുചി ഉണ്ടാവാന് ഇളക്കിയിട്ട് മൊത്തം തേങ്ങ ഇട്ട് കൊടുക്ക. കുട്ടിക്ക് തരാട്ടമ്മ. അയ്യോ പോ കോഴി, കുട്ടിക്ക് തരേ. കോഴി നാട്ടി വിട്ട മുട്ടി. സുഗന്യേ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ടല്ലോ. ആയിട്ടോ, ഇനി ചൂടാറിയിട്ട് കുട്ടിക്ക് കഴിക്ക. മണം വരുന്നില്ലേ? ഇനി നമുക്കിത് വാങ്ങി വെക്കിയ. ഇത് വാങ്ങി വെച്ചു. ഇനി കട്ടൻ ചായ കൂട്ടിയിട്ടില്ലേ, അമ്മയ്ക്കും കുട്ടിക്കും എല്ലാവർക്കും കഴിക്കാട്ടോ. കുഞ്ഞിന് വേണ്ടടാ.
കട്ടൻ ചായ ഇല്ല കേട്ടോ, കട്ടൻ കാപ്പിയാണ് വെച്ചത്. എനിക്ക് ചായനെക്കാട്ടും ഇഷ്ടം കാപ്പിയാണ്. കുട്ടിയോളി പൊന്നൂസി ഉപ്പുമാവ് നിന്നെയാണ് പൊന്നൂസ്. മതി മതി മതി, അതിന് എരിവുണ്ടാവും മോളക്ക്. എങ്ങനെയുണ്ട് സുകന്യ? അമ്മ അമ്മ ഉണ്ടാക്കണ പോലെ തന്നെ ആയില്ലേ? ആ എന്നാ തന്നെ ഉണ്ടാക്കും. നല്ല വേണ്ട, നേരത്തെ രണ്ടു വായ തിന്നില്ലേ. പൊന്നൂസിന് കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. പിന്നെ ചെറിയോര് ഉപ്മാവും കൊണ്ട് ഉള്ളിക്ക് പോയിരിക്കയാണ്. കൊച്ചു ടി വി വെച്ചു കൊടുത്തിട്ടുണ്ട് അതും കൊണ്ട്. ചൂടൊന്നും പോയാൽ ഒരു പ്രശ്നമല്ല. ഉപ്മാവ് വൈകുന്നേരത്തെ നമുക്ക് പുറത്തിരുന്നിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ മക്കള് ഇതാ നമ്മുടെ പിന്നാലെ ഉണ്ടാവും. എന്റെ അമ്മയും ഇവിടുത്തെ അമ്മയൊക്കെ കൊയ്ത്തിന് പോയിട്ടില്ലേ, കൊറേ നെല്ലുകൾ കൊണ്ടിരുന്നു. നെല്ല് കൊണ്ടുവന്നിട്ട് ഇതേപോലെ നമ്മൾ വെച്ച് ഉണക്കുമ്പോ എന്തെങ്കിലും ഒരു ഉണക്കം തെറ്റിയിട്ടുണ്ടെങ്കി അപ്പൊ പൊടിയരിയാവൂലമ്മ. ഉണക്കം കൂടും, വേവ് കമ്മിയാവും ചെയ്യുമ്പോ അരി പൊടിയും. അപ്പൊ ഇതേപോലെ പൊടിയരി ഉണ്ടാവും. അത് എന്താ അരി ചേറുമ്പല്ലേ പൊടിയരി ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഓരോ സഞ്ചി ചിലപ്പോ 10 കിലോ ഉണക്കം ഉണ്ടാവും. കുട്ടിക്ക് എരിഞ്ഞോ പൊന്നൂസിന് വേണോ? കുട്ടിക്ക് തുള്ളി ചായ എന്താണ്? വല്യമ്മ എടുത്തു വരണോ? ബാ വായോ വായോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കൂട്ടോ, നല്ല ടേസ്റ്റ് ആണ്. നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം. പിന്നെ നമ്മുടെ കല്യാണ വീഡിയോയുടെ കല്യാണ ഫോട്ടോ ഇടാൻ പറഞ്ഞില്ലേ, അത് രേവതി പറഞ്ഞിട്ട് ഒരു കുട്ടിയാണ് കേട്ടോ പറഞ്ഞത്. രേവതിക്ക് നല്ലൊരു ഹായിട്ടോ. രേവതിയുടെ പിന്നെ കൂടെ രണ്ട് കുട്ടികളുടെ പേര് പറഞ്ഞിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയിട്ടോ. എന്താ പിന്നെ അതേപോലെ അനു തോമസ് പിന്നെ ഹനിയ പറഞ്ഞൊരു കുട്ടിക്കും ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ. എല്ലാവർക്കും എന്താ ഹായ്, കാരണം നമ്മൾ ഒരാളെ ഒരാളായിട്ട് അങ്ങനെ പറയുമ്പോൾ അവർക്കതൊരു ഇത് വിഷമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയാത്ത. നമുക്ക് എന്താ കമന്റ് ഇടും, നമ്മളെ സപ്പോർട്ടും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്, നല്ലൊരു ഹായും ഉണ്ട് കേട്ടോ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റോ എടുക്കാമ്മ.